അപ്പൊ ഇതിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല. എന്നപ്പോ ഇതെന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അത് പറഞ്ഞുതരാം കേട്ടോ. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇത് അപ്പച്ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കത് കിട്ടും കേട്ടോ. എന്നപ്പോ നമുക്കിത് രണ്ട് എന്താന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കുറച്ച് കുഞ്ഞു ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്, കാണിച്ചു തരുന്നത്. അന്നപ്പോൾ ഇത് ഫസ്റ്റിലത്തെ ടിപ്പ് എന്താന്ന് നോക്കിക്കേ. മുട്ട ഞാൻ കുറച്ചുകൂടി മുട്ട എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് മുട്ടയുടെ പൊട്ടിപ്പോകാതിരിക്കാനുള്ള കുറേ ടിപ്പ് വീഡിയോസ് ഇട്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതൊരു വേറെ രീതിയിലുള്ളൊരു ടിപ്പാണിത്. ഈ മുട്ട നമ്മൾ അടുപ്പത്ത് വെച്ചുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ ഇനി ഉപ്പും വെളിച്ചെണ്ണയും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കുറച്ച് സവോളത്തലി ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കണം. മുട്ട പൊട്ടത്തേ ഇല്ല. അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയൊരു ടിപ്പാണിത്. ഇപ്പോൾ സവോള തൊലിയെ നമ്മളെപ്പോഴും സവോളയൊക്കെ അരിയുമ്പോൾ തൊലിയൊക്കെ കളയാറുള്ളത്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ മുട്ട ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു വ്യത്യാസം വന്നുകൊണ്ട് നമ്മുടെ മുട്ടയുടെ തോടിന് കളറ് മാറി, നമ്മുടെ നാടൻ മുട്ടയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്, കളറ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഈ തോടിന് മാത്രമേ ഈ കളർ വ്യത്യാസം വരത്തുള്ളൂ, നമ്മുടെ മുട്ടയ്ക്ക് കളർ വ്യത്യാസം വരത്തില്ല. വൈറ്റ് കളറ് തന്നെ ഇരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അത് ഉരിച്ചുകൂടെ കാണിക്കാം. മുട്ട പൊട്ടിയും പോയിട്ടില്ലാണ്ട് സൂപ്പറായിട്ട് നമുക്ക് ഉരിച്ചെടുക്കാനും പറ്റും കണ്ടോ. ഒരു കളറ് പോലും നമ്മുടെ സവോളയുടെ ഒരു കളറ് പോലും അതിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. എന്നപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഇനി നമ്മൾ ഈ മുട്ടത്തോടും ഈ സവാളയുടെ തൊലിയും അടിച്ച വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയരുത് കേട്ടോ. ഇതിനെ നമുക്ക് നമ്മുടെ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല ചെടികൾക്കൊക്കെ ഒഴിക്കാനൊക്കെ നല്ല ഒരിതാണ് കേട്ടോ. നല്ലപോലെ പൂവൊക്കെ റോസാ ചെടിക്കൊക്കെ ഒഴിക്കുക, നല്ലപോലെ പൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയേ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ മീനൊക്കെ പൊരിച്ച് കഴിയുമ്പോഴത്തേക്കും മണമൊക്കെ വരുമല്ലോ, വീടിനകം ഫുള്ള് മണമൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ബാത്റൂമിൽ കുട്ടികളൊക്കെ ബാത്റൂമിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇറങ്ങുമ്പോൾ ഒരു മണമൊക്കെ വരുന്ന ബാത്റൂമിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അതൊക്കെ വരാതിരിക്കാനും ബാത്റൂമിൽ നമ്മുടെ വീടിനകവും എല്ലാം നല്ല മണമായിട്ടിരിക്കാനുള്ള ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഞാൻ 2 teaspoon ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബേക്കിംഗ് സോഡ ആണ് നമ്മുടെ മെയിൻ ഇത് കേട്ടോ. അങ്ങനെ അതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിനകത്ത് നല്ല മണമുള്ള എന്ത് ലിക്വിഡ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വാനില എസെൻസിൽ. കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ വീടുകളിലൊക്കെ കാണാൻ പറ്റും വാനില എസെൻസ്. വാനില എസെൻസ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് അങ്ങനെയുള്ള എന്ത് മണമുള്ളതാണെങ്കിലും അതേ ഒരേ ഒരു ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുള്ളൂ. ഒരുപാടൊന്നും ഒഴിക്കരുത്, വെള്ളം പോലെ ആക്കരുത്. ഒന്ന് ആ തരിതരിയായിട്ട് തന്നെ കിടക്കുകയും വേണം. ഇത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാത്റൂമിലോ കിച്ചൺ സ്ലാബിൻ്റെ അവിടെ കൊണ്ടൊക്കെ വെക്കുവാണെങ്കിൽ രാത്രിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ എണീക്കും നല്ല മണമായിരിക്കും നമ്മുടെ വീടിനകം ഫുള്ള് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇവിടെ ഒരു വെളിച്ചെണ്ണ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിലെ കുറച്ച് എണ്ണയുണ്ട്. നമ്മൾ മില്ലി നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് എണ്ണ മേടിച്ച് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് എണ്ണകൾ മേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ ആ എണ്ണയിലേക്ക് ഇത് കുറേ ഇരുന്ന് കഴിയുമ്പോൾ ആ എണ്ണ കനച്ച മണം വരും. കനച്ച മണം വന്നാൽ പിന്നെ നമ്മുടെ എണ്ണ ഒന്നിനും കൊള്ളൂല അല്ലേ, കറി വെക്കാനും ഒന്നും കൊള്ളൂല. അന്നപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഈ എണ്ണയിലേക്ക് ഒരു മൂന്നാല് ഇത് അതിൽ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഒരു മൂന്നാല് കുരുമുളക് ഇട്ട് വെച്ചേക്കണം. അത് ഒരുപാട് എണ്ണയുള്ളവരാണ് ഇച്ചിരി ഏറെ കുരുമുളക് ഇട്ട് വെച്ച് അടച്ചു വെച്ചാൽ അത് കനച്ച മണം വരുത്തേയില്ല. അടിപൊളിയായിട്ട് എണ്ണ അതേപടി ആ ഫ്രഷോടെ കൂടി തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ തന്നെ കുരുമുളക് കിടന്നോളൂ, ഒരു കുഴപ്പവും പറ്റില്ല. നമ്മുടെ എണ്ണ നല്ല സൂപ്പറായിട്ട് നല്ല മണമായിട്ടിരിക്കും. നമ്മൾ മില്ലിയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നല്ലൊരു മണമല്ലേ, അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി
അടുത്ത ടിപ്പ്, അടുത്ത ടിപ്പ് ഇതുപോലെ ഒരു നാരങ്ങ അച്ചാറ് മാങ്ങ അച്ചാർ മേടിക്കുന്ന ഒരു ഇതാണ്. ഞാൻ ഇപ്പോൾ നാരങ്ങ അച്ചാർ മേടിച്ച ഒരു ടിന്നാണിത്. ഇത് എത്ര കഴിയാലും ആ നാരങ്ങ അച്ചാറിൻ്റെ മണം പോകില്ല. നമുക്ക് വേറെ എന്തൊരു സാധനങ്ങൾ ഇട്ട് വെക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ മണം അതിൽ പിടിക്കുന്നത് കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിനെന്താ ചെയ്യണമെന്നറിയോ, നല്ലപോലെ കഴുകി ഒന്ന് ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് വെക്കുക. ന്യൂസ് പേപ്പർ ഇട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കിക്കേ, നമ്മൾ ആ നാരങ്ങ അച്ചാർ മേടിച്ച കുപ്പി എന്ന് പറയത്തേ ഇല്ല, മണം എല്ലാം ന്യൂസ് പേപ്പർ പിടിച്ചെടുത്ത്. അത് കാരണം നല്ല ഇതായിട്ട് നമുക്ക് ആ കുപ്പി വേറെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടിപ്പാണിത്. അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങാത്തോണ്ടുണ്ടെങ്കിൽ നാരങ്ങാത്തോണ്ട് ഇതുപോലെ ചെത്തി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണം മാറിക്കിട്ടും. അപ്പോൾ അടിപൊളി ഒരു ടിപ്പാണിത്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നാരങ്ങ ഒന്നും എടുത്തതിൻ്റെ കാര്യമില്ല, ഇത് മാത്രമാണേലും മതി കേട്ടോ. അടിപൊളി ഒരു ടിപ്പാണ്, അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ഗ്ലാസ് ഒന്നിൻ്റെ പണ്ടേ ഒരു ഗ്ലാസ് വെച്ചുകൊണ്ട് നമ്മൾ വരിക. ചിലപ്പോൾ അത് എടുക്കാൻ ഭയങ്കരമായിട്ട് പാടാണ്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര പാടുകയും കുപ്പി ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോവുകയും ചെയ്യും. അതിനായിട്ട് ഇനി നമുക്ക് ഒത്തിരി പാടുപെടുകയൊന്നും വേണ്ട. ഒന്നെങ്കിൽ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഒന്നിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെയൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ് തന്നെ താനേ ഇങ്ങനെ വന്നോളും കേട്ടോ. ഇതിങ്ങനെ തന്നെ ഉരി വന്നോളും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. ഇനി വളരെ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പാത്രങ്ങളിൽ നിന്ന് ഇരുമ്പ് ചട്ടിയിൽ നിന്നും ദോശ ഇളകി വരാത്തതും അപ്പം ഇളകി വരാത്തതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നം. ഇനിയിപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഇതാണ്, അടിപൊളി ഒരു ടിപ്പാണിത്. അതിനായിട്ട് പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇല്ല, നമ്മുടെ കൊടംപുളി, ആ കൊടംപുളി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആ കൊടംപുളി ഇതുപോലെ ബൗളിലൊക്കെ ഇരിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് കുതിരാൻ വെക്കണം. കുതിർന്നതിന് ശേഷമാണ് നമ്മളിത് എടുക്കേണ്ടത്. നല്ലപോലെ ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറയിൽ നരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കുടമ്പുള്ള ഇവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറയിലേക്ക് നരച്ചെടുത്തിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ അരച്ചിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഒന്ന് അരഞ്ഞു പോകേണ്ടത്, ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ ഏത് നമ്മുടെ അപ്പച്ചട്ടി ഏതാണോ, ഏത് ഇരുമ്പ് ചട്ടിയാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അത് നമ്മൾ അടുപ്പത്ത് നിന്ന് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അപ്പച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇളകി വരെ ഭയങ്കര പാടാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഇതിലേക്ക് ഈ അപ്പച്ചട്ടി നല്ല ഇവിടെ നിന്ന് ചൂടായിട്ടുണ്ട്, ഇനി അതിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പച്ചട്ടി ആയത് കാരണം ഇതിന് പുഴുവല്ലേ, അന്നപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. ദോശക്കല്ലാണെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലായിടത്തും തേച്ച് കൊടുക്കാം, കാരണം കറക്റ്റായിട്ട് ലെവലിൽ കിടക്കുന്ന കാരണം അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ അപ്പക്ക പാത്രം ആയത് കാരണം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, എന്നിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ ആരെങ്കിലും കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. എല്ലാവരും നല്ലപോലെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാവരും എനിക്ക് കണ്ട് എനിക്ക് എന്ന് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താവേ. ഇത് ഇതുപോലെ അങ്ങോട്ട് നല്ലപോലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ചൂടാറി കഴിഞ്ഞ ശേഷമായി കഴുകി എടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ ചൂടാറി കഴിഞ്ഞൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള എന്നത് ഇതുപോലെ ആക്കി എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ആ സവാളയിലേക്ക് ശകല എണ്ണയുടെ മയം കൂടെ കൊടുത്തിട്ട് ഒന്നുകൂടെ തേച്ചെടുക്കുവാണെങ്കിൽ തേച്ചെടുത്തിട്ട് അന്ന് അപ്പം ചുട്ടു നോക്കിക്കേ,
അടിപൊളിയായിട്ട് നമുക്ക് അപ്പോൾ ഇളകി വരും, നല്ല സൂപ്പറായിട്ട് അപ്പം ഇളകി വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എത്ര പഴകിയ ഇരുമ്പ് ചട്ടിയാണേലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും, സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അന്നപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് കുറച്ച് ഇതുപോലെ എളുപ്പത്തിലുള്ള കുറേ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.